ഓ സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ബേർഡ് ഇതാണ്. ഈ ചിക്സിൻ്റെ കാല് നന്നായിട്ട് വൈഡായിട്ട് പോയി, നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. ഇത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വൈഡായിട്ട് പോയിരിക്കുന്നത്, അതുകൊണ്ട് ഇതിന് ഒരു ഉഷാർ കുറവുണ്ട്. ഇത് ഫീഡ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അതായത് പാരൻസ് ഇതിന് ഫീഡ് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു പുള്ളിയുടെ നിന്നൊരു ഒരു സെറ്റ് പ്രാവ് മേടിച്ചപ്പോൾ അതിലൂടെ എങ്ങനെയാണ്, അപ്പോൾ അതിനെ ഞാനിങ്ങനെ എടുത്തു, ഇതേ മോഡലെടുത്തു. പക്ഷെ ഇതിൻ്റെ കാല് കാണുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും ഭയങ്കര വൈഡായിട്ട്. ഇത് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കറിയാം ഈ കഴുങ്ങ് പട്ടയുടെ പാള, നിങ്ങൾക്കറിയാൻ കഴിയും കഴുങ്ങിൻ്റെ പാള, അതായത് ഓല പല പേരിൽ പറയും ഇത്, പട്ട പാള എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ അതിൻ്റെ കാല് കയറാൻ പാകത്തിലായിട്ട് അത് നമ്മൾ കട്ട് ചെയ്യുക. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ഐഡിയ ആണ്. അപ്പോൾ ഈ ഐഡിയ ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാണ്. ഇത് ഇതിൻ്റെ റിസൾട്ട് എന്താവുന്നുള്ളത് എനിക്കറിയില്ല. പുള്ളി പറഞ്ഞ് പൂർണ്ണ റിസൾട്ട് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ കാല് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ആദ്യം നമ്മളൊരു ഒരു കാല് മെല്ലെ ഇതിൻ്റെ ഒരു ഹോളിലേക്ക് മെല്ലെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ഈ റിങ്ങൊക്കെ ഇൻസേർട്ട് ചെയ്യില്ലേ, അതേ മോഡലിൽ നമ്മൾ ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു കാല് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ബേർഡിനെ പിടിച്ച് അടുത്ത കാല് കൂടെ അടുത്ത ഹോളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ. ഇപ്പം നമ്മൾ ഇതിൻ്റെ രണ്ട് കാലും ബേർഡിനെ നമ്മൾ തല തിരിച്ചാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് കാലും ഇതിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെ. ഇനി നമ്മൾ ഇങ്ങനെ ഇതേ മോഡലിൽ നമ്മൾ ഇതിൻ്റെ ബേസിനിൽ ഇറക്കി വെക്കാം. ഇത് മോഡലിൽ നമ്മൾ ബേസിനിൽ ഇറക്കി വെക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഹലോ, അതിനുശേഷം ഞാൻ ജസ്റ്റേ ഈ കാല് രണ്ടും ഇങ്ങനെ അങ്ങോട്ട് ആ സൈഡ് ഈ സൈഡിൽ വൈഡായി നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് ഈ പാളയോട് ചേർന്നിട്ട് രണ്ട് കെട്ട് വെറുതെ ടൈറ്റ് ചെയ്യാതെ, കാരണം സിമ്പിളായിട്ട് കെട്ടണം, അല്ലെങ്കിൽ അത് ഇതായി പോവും. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. ഇതിന് നമ്മൾ ഒരു ഇതിൽ ശരിക്കും ഇറക്കി വെക്കാം. അപ്പോൾ തന്നെ ഇതിൻ്റെ ഇത് മാറി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകുന്നത് സംഭവം നിന്നിട്ടുണ്ട്. ഇനി ഇത് എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം ഒരാഴ്ച കൊണ്ട് ഇത് ക്ലിയറായി, ഈ ബേഡിൻ്റെ കാലുകളിൽ ലെക്ക് രണ്ടും ശരിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ക്ലിയർ ആയതിനു ശേഷമുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹായ് എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി നമസ്കാരം. ഞാനൊരു 4 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്ത് ഞാനവിടെ പെൻഡിങ്ങിൽ വെച്ചിരുന്നു, അപ്ലോഡ് ചെയ്തിരുന്നില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബേഡിൻ്റെ കാല് വൈഡായിരുന്നു, അത് ചിക്സ് ആയിരുന്നപ്പോൾ അതിൻ്റെ നെറ്റിൽ കുടുങ്ങിയോ ഇങ്ങനെ അതിൻ്റെ കാല് വൈഡായി, അത് ബെൻഡായി, ഒരു ഇഴഞ്ഞിഴഞ്ഞിട്ടാണ് ആ ബേഡ് നടന്നത്. ഞാൻ ആൻഡ് ഫീഡൊക്കെ ചെയ്ത് ആ ബേഡിനെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു. അതിന് ഞാനൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഞാൻ ഉപയോഗിച്ചിരുന്നു, അതായത് ജസ്റ്റ് നമ്മുടെ കഴുങ്ങിൻ്റെ പാള എടുത്ത് ഒരു പീസ് എടുത്ത് അതിന് രണ്ട് ഹോളിട്ട് കാലതിലേക്ക് കയറ്റി ജസ്റ്റ് കയറൊന്ന് വൈൻഡ് ചെയ്ത് വെച്ച്, അങ്ങനെ ഞാൻ അതിനെ ഒരു ചട്ടിയിൽ വെച്ച് അതിന് ഹാൻഡ് ഫീഡൊക്കെ കൊടുത്ത് അതിനെ ട്രീറ്റ് ചെയ്ത് റെഡിയാക്കി. എൻ്റെ ഒരു ഫ്രണ്ട് അരീക്കോട്ടുള്ള കരിയമ്പായി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ആ ബേഡ് നല്ല സക്സസ്ഫുള്ളായി വന്നിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 4 മാസമായി ഇത് ചെയ്തിട്ട് ഇപ്പോൾ ബേഡ് നല്ല ഉഷാറായി, സാധാരണ ബേഡിൻ്റെ എല്ലാ ഇതും അതായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ വീഡിയോ പിന്നെ ഈ ബേഡിനെ കുറിച്ചുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം. ഓക്കെ, ഹലോ, ഇതാണ് ആ ബേഡ് കംപ്ലീറ്റ്, രണ്ട് കാലും ക്ലിയർ ആയിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുള്ള ബേഡായിട്ടുണ്ട് ഇത്. ഇതൊരു മെയിൽ ബേഡാണ് സംഭവം, ഉണ്ടോ, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ആ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പം നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ഇതും എന്ത് അസുഖവും നമുക്ക് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ഡിസീസ് എന്ത് കാര്യമായിക്കോട്ടെ ബേഡിൻ്റെ
അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ നല്ല ആളുകളോട് അതിൻ്റെ ഡൗട്ടുകൾ ചോദിച്ച് ഇപ്പോൾ കരീംബായി എൻ്റെ ലോഫ്റ്റ് വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്, അപ്പോൾ അങ്ങനെ ഇവിടെ കിടക്കുമ്പോൾ മൂപ്പര് പറഞ്ഞ് ഈ പാളയുടെ ഇത് മെത്തേഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതും അങ്ങനെ ചെയ്തു, അത് വളരെ സക്സസ്ഫുള്ളായി. പക്ഷെ നമ്മൾ നല്ല ക്ഷമയും കാര്യങ്ങളും വേണം, ഒരു ദിവസം കൊണ്ടോ പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ടോ ഇതാവില്ല. ഇത് വളരെ കൃത്യമായി നല്ല ക്ലിയർ ആയതിനു ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത്. അപ്പോൾ എല്ലാവരും പരിശ്രമിക്കുക. അപ്പോൾ മാക്സിമം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.